സ്ത്രീഗുരുഭ്യോ നമ ഗംഗണപതേ നമ സമന്തകോപാഖ്യാനം എന്നുള്ള കഥാശ്രവണം വിനായക ചതുർത്ഥി ദിവസത്തിൽ വളരെ പ്രധാനമായി പറയപ്പെട്ടിരിക്കുന്നു മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ അമ്പത്തേഴാം അധ്യായത്തിൽ ഇതിൻ്റെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നു യസ്വേദഗീശ്വരസ് വിഷ്ണോർ വീരാഢ്യം പ്രജനിഹരം സുമംഗളം ചഖ്യാനം പടതി ശൃണ്യോ തനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമവോഹ്യ യാതിശാന്തിം ആരാണോ ഇത് കേൾക്കുന്നത് അവരുടെ ദുഷ്കീർത്തി നമ്മൾ ചെയ്തിട്ടില്ലാത്ത തെറ്റിനോ കുറ്റത്തിനോ ഉള്ള പഴി അതുപോലുള്ള എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും മാറപ്പെടും എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ കഥ എന്ന് നമുക്ക് മഹാഭാഗവതത്തിൽ നോക്കാം ആസീസ് സത്രാജ് ദസ്സൂര്യോ ഭക്തസ്യ പരമസഖ പ്രീതസ്തസ്മൈ മണിം പ്രതാത് സൂര്യസ്തുഷ്ടശമന്തകം സത്രാജ്യത്തിന്നുള്ള സൂര്യൻ്റെ പരമഭക്തനായ ഒരാൾക്ക് സൂര്യപ്രീതി ലഭിക്കുകയും സൂര്യഭഗവാൻ സന്തോഷിച്ച് ശമന്തകമണി എന്നുള്ള രത്നം അവന് കൊടുക്കുകയും ചെയ്തു സദം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാരിവി പ്രവിഷ്ടോ ദ്വാരകാം രാജസ്തേജസോപലക്ഷിത ആ രത്നം കഴുത്തിൽ ധരിച്ച് സൂര്യനെപ്പോലെ ശോഭിക്കുന്നവനായി ആ സത്രാജത്ത് ദ്വാരകയിൽ പ്രവേശിച്ചു തംവിലോക്യജനാദൂരാ തേജസാ മുഷ്ടദൃഷ്ടയ ദിവ്യതേക്ഷേർഭവേ ശശംസു സൂര്യശംഗിതാ സത്രാജ്യത്തിന് ദൂരത്തിൽ നിന്നും കണ്ടപ്പോൾ ആ രത്നത്തിൽ നിന്നുള്ള പ്രകാശം പരക്കുന്നത് കാരണം സൂര്യഭഗവാൻ തന്നെ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്നു എന്ന് അവർക്ക് തോന്നി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധരാ ദാമോദരാരന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന അങ്ങനെ ഭഗവാന് നമസ്കാരം പറഞ്ഞ് റിയിച്ചു എന്താണ് ഏഷ ആയാതി സവിത ത്വാം മുഷ്ണൻ ദിദുക്ഷുർജത്പദേഷ്ണൻ ഗഭസ്തിചക്രേണാം ചക്ഷുംഷി തിക് സൂര്യഭഗവാൻ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് സൂര്യഭഗവാൻ അല്ല അത് വന്ന് സത്രാജത്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഈ സമന്തകമണി അത്രത്തോളം തേജസ്സും കാന്തിയും പ്രകാശവും പരത്തുന്ന വളരെ ദിവ്യമായ ഒന്നായിരുന്നു ഈ ശമന്തകമണി എങ്ങനെ ഉള്ളതായിരുന്നു എന്ന് നോക്കിയാൽ ദിനേ ദിനേ സ്വർണഭാര നഷ്ടോ സഹസ്രവതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടേ സർപ്പാധി വ്യാധയോ ശുഭാഹ നസന്തിമായി നസ്തത്ര യാസ്തേഭ്യർച്ചിതോ മണി സമന്തകമണി പൂജിക്കുന്ന രാജ്യത്തിൽ അകാല മരണം അരിഷ്ടങ്ങൾ സർപ്പഭയം വ്യാധി തുടങ്ങിയതായിട്ടുള്ള ദുഃഖങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല ഭൂതപ്രേത വിശാജാതികളുടെ ബാധയും ഉണ്ടാവുകയില്ല എന്നുമാത്രമല്ല പൂജിക്കുന്ന ആ സ്ഥലത്തിൽ ദിവസേന എട്ട് ഭാരം സ്വർണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത്രയും ഒരു പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ശബന്തകമണി സയാജിതോമണി ക്വാബി യദുരാചായ ശൗരിണ നൈവാർത്തകാമുഖപ്രാതാ യാജ്ഞാഭംഗ മദർക്കയൻ ഇത്രയും വിലപ്പെട്ട ഒരു രത്നം ഒരാളുടെ ഗൃഹത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ ശത്രുക്കൾ ഉണ്ടാകുകയും അയാളുടെ തന്നെ വിനാശത്തിന് അത് കാരണമാകുകയും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കിയതുകൊണ്ട് സത്രാജത്തിൻ്റെ അടുത്ത് ആ മണി രാജാവിനെ ഏൽപ്പിക്കാനായി പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അർത്ഥം അറിയാതെ അർത്ഥത്തിൽ ആർത്തിയുള്ള അർത്ഥമെന്ന് പറഞ്ഞാൽ ധനം ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അർത്ഥത്തിന് ആർത്തിയുള്ള സത്രാജിത്ത് അങ്ങനെ ചെയ്യാൻ തയ്യാറായില്ല മാത്രമല്ല ഇതുപോലുള്ള വളരെ ദിവ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടിയും ആചാരത്തോടുകൂടിയും പൂജിക്കേണ്ടതും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അതിനെ കയ്യിൽ വെക്കേണ്ടതുമാകുന്നു അതിനു പകരം അഹങ്കാരത്തിൽ അത് സത്രാജ്യത്ത് കഴുത്തിൽ കെട്ടി നടക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനായ പ്രസേനൻ ഒരു ദിവസം ഈ മണി കഴുത്തിൽ കെട്ടി കാട്ടിലോട്ട് കുതിരയിൽ കയറി നായാട്ടിനായി പോയി പക്ഷേ കാട്ടിൽ വച്ച് എന്തു പറ്റിയെന്ന് വെച്ചാൽ പ്രസേനം സഹയം ഹത്വ മണിമിച്ചാദ്യകേസരി ഗിരിം വിശ ഹാംബവതാ നിഖതോ മണിമിച്ചതാ പ്രസേനെയും കുതിരയെയും ഒരു സിംഹം കൊല്ലുകയും മണിയോടുകൂടി പർവ്വതത്തിലോട്ട് പോയ സിംഹത്തെ ജാമ്പവാൻ കാണുകയും സിംഹത്തെ കൊന്ന് ജാംബുവാൻ അത് കൈക്കലാക്കുകയും ചെയ്തു ആ മണി സ്വന്തം പുത്രനെ കളിക്കാനായി ജാംബുവാൻ കൊടുത്തു അങ്ങനെ കാട്ടിലേക്ക് പോയ സത്രാജിത്തിനെ കാണാതായി പ്രസേനെ കാണാനായി കാണാതായി സത്രാജിത്ത് പരിതപിച്ചു പ്രായകൃഷ്ണേന് നിഹതോ മണിഗ്രീകോ വനംഗതഹ ഭ്രാതാമേതി തച്ഛ്രുത്വ കർണേ കർണേ കർണേജനാഹ കാട്ടിലേക്ക് പോയ തൻ്റെ ഭ്രാതാവിനെ കൃഷ്ണൻ മണിയുടെ ആഗ്രഹം കാരണം കൊന്നതായിരിക്കും നിശ്ചയം എന്ന് സത്രാജിത്ത് വിചാരിക്കുകയും മാത്രമല്ല ദ്വാരക നിവാസികൾ എല്ലാവരും കേൾക്കെ ഇത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുകയും അങ്ങനെ ജനങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങുകയും ഇതിനെക്കുറിച്ച് ജനങ്ങൾ സംസാരിച്ച് തുടങ്ങുകയും ചെയ്തു ഇതിൽ സങ്കടം വന്ന ഭഗവാൻ ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടതായിട്ടുള്ള പട്ടണവാസികളെ കൂടെ കൂട്ടി പ്രസേനൻ പോയ വഴി കണ്ടുപിടിക്കാനായി പ്രവേശിച്ചു ഹതം പ്രസേനം അശ്വഞ്ചേ വീക്ഷ കേസറിണ തം ചാദ്രി പൃഷ്ടേ മൃക്ഷേണ ദുസുർജ്ജനാഹ അങ്ങനെ വനത്തിൽ വെച്ച സിംഹത്താൽ കൊല്ലപ്പെട്ട പ്രസേനയും കുതിരയെയും കണ്ട് മലമുകളിൽ ജാമ്പവാനാൽ കൊല്ലപ്പെട്ട ആ സിംഹത്തെയും ജനങ്ങൾ കണ്ടു വൃക്ഷരാജിലം ഭീമാ മന്ദേന തമസാവതം ഏകോ വിവേശ ഭഗവാനവസ്ഥാപ്യ ബഹിപ്രജാ അങ്ങനെ ഈ ജാമ്പുവാൻ താമസിക്കുന്ന ഗുഹയിൽ ഭഗവാൻ പ്രവേശിച്ചു പ്രജകളെല്ലാം പുറത്തു നിർത്തി തത്ര ദൃഷ്ടണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം അങ്ങനെ ഗുഹയിൽ കണ്ടപ്പോൾ ചെന്നപ്പോൾ ഭഗവാൻ ഇത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു ഹർത്തും കൃത മതിസ്തസ്മൻ ഞവതസ്തീർ ഭഗകാന്തിത് അപ്പോൾ അതിൻ്റെ അതിനെ എങ്ങനെയെങ്കിലും കൈകലാക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ കുട്ടിയുടെ അടുക്കൽ ചെന്നു അപ്പോൾ കുട്ടിയുടെ അമ്മ നിലവിളിക്കുകയും ആ ശബ്ദം കേട്ട് ജാബുവാൻ അവിടെ വളരെ ദേഷ്യത്തോടുകൂടി വരികയും ചെയ്തു സവൈ ഭഗവതാതേന യുഥേയെ സ്വാമിനാത്മനഹ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത് അങ്ങനെ ജാമ്പുവാൻ ഭഗവാനെ സാധാരണ പുരുഷനാണെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യാനായി വിളിച്ചു അങ്ങനെ രണ്ടുപേരും തമ്മിൽ ദ്വന്ദ്യുദ്ധം നടന്നു പക്ഷേ ഭഗവാന്റെ കൂടെ ജാമ്പുവാന് അധികം സമയം യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല ഇരുപത്തെട്ട് ദിവസം രാവും പകലും യുദ്ധം ചെയ്യുന്നതിന് ശേഷം ജാമ്പുവാൻ വളരെ ശക്തിയില്ലാത്തവനായി മാറി ജാനേ സർവഭൂതാനാം സർവഭൂതാനം പ്രാണവചസസഹോബലം വിഷ്ണു പുരാണപുരുഷം പ്രഭവിഷ്ണു മധീശ്വരം അപ്പോഴാണ് ജാമ്പുവാൻ ഇത് സർവേശ്വരനായ മഹാവിഷ്ണുവാണ് വേറെ ആർക്കും തൻ്റെ കൂടി ഇത്രയും ദിവസം യുദ്ധം ചെയ്ത് തന്നെ ബലഹീനാക്കാൻ സാധിക്കുകയില്ല എന്ന് ജാംബുവാൻ മനസ്സിലായി അങ്ങനെ ജാംബുവാൻ ഭഗവാനെ സ്മരിച്ചു എസ് എ പതുഖലിതരോഷ കടാക്ഷമോ വർമാതിശക്ഷുഭിതനക്രതിമിങ്കിലോബ്ദിഹി സേതുകൃത സ്വേശ ഉജ്ജ്വലിതാ ചലങ്ക രക്ഷശിരാംസി ഭുവിഭേതു രിശുക്ഷതാനീ അങ്ങനെ ഭഗവാന്റെ വിശേഷത്തിനെയെല്ലാം ഇവിടെ ജാമ്പുവാൻ പറയുന്നു യാതൊരാൾ സമുദ്രത്തിൽ അപ്പോൾ തൻ്റെ യശസ്സിനെ പ്രതിബിംബമാക്കിയിരിക്കുന്ന സേതു ബന്ധിച്ചുവോ യാതൊരു എൻ്റെ കോപാഗ്നി ലങ്കയെ ദഹിപ്പിച്ചുവോ യാതൊരു എൻ്റെ ബാണങ്ങളാൽ രാക്ഷസരാജാവായ രാവണൻ്റെ ശിരസ് ഭൂമിയിൽ പതിച്ചുവോ ആ ഭഗവാനായ രഘുനാഥൻ ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു എന്ന് ജാമ്പവാൻ പറയുന്നു അഭിമൃശ്യാരന്ദാക്ഷപ്പാണിനാ ശങ്കരേണതം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗ്രഹ അങ്ങനെ ഭക്തനായ ജാംബവാൻ്റെ ശരീരത്തെ ഭഗവാൻ കൈത്തലത്താൽ തലോടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ്റെ സ്നേഹത്തിനെ അത് സൂചിപ്പിക്കുന്നു എനിക്ക് വന്നതായിട്ടുള്ള അപവാദം മാറുന്നതിനായി ഈ മണിയെ സമ്പാദിക്കുന്നതിനായി ഉള്ള ഉദ്ദേശത്തിൽ ഞാൻ ഈ ഗുഹയിൽ വന്നു ഇത് അറിഞ്ഞ ജാമ്പവാൻ തൻ്റെ മകളായ ജാമ്പവതിയെ മണിയോടു കൂടി ഭഗവാന് കല്യാണം കഴിച്ച് കൊടുത്തു ിൽ പ്രവേശിച്ച് ഭഗവാൻ പന്ത്രണ്ട് ദിവസം പുറത്തു വരാതെ ഇരുന്നത് കാരണം ഇരുപത്തെട്ട് ദിവസം പുറത്തു വരാതെ ഇരുന്നത് കാരണം ദുഃഖത്തോടെ അവർ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണുണ്ടായത് ശ്രീകൃഷ്ണൻ പുറത്തു വന്നില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖത്തിലായി അങ്ങനെ ദുഃഖിതരായ ദ്വാരകാവാസികൾ സത്രാജത്തിന് ശപിച്ചുകൊണ്ടും കൃഷ്ണനെ വീണ്ടും കിട്ടാനായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലെത്തി ഉപലഭ്യ ഋഷികേശം മൃതം പുനരിവാഗതം സഹപത്നാമണിഗ്രീവം സർവേജാതമഹോത്സവാ അങ്ങനെ ഭാര്യാസഹിതനായി ഭഗവാൻ സമന്ദകമണിയോടു കൂടി ദ്വാരകുരത്തിൽ തിരിച്ചെത്തി സത്രാജിതം സമാഹൂയ സഭാ രാജസന്നിധോ പ്രാപ്തിം ചാഖ്യയ ഭഗവാൻ മണിം തസ്മേ നവേദയത് സത്രാജിത്തിനെ ആദരപൂർവ്വം വിളിച്ചു വരുത്തി മണി സത്രാജിത്തിന് ഭഗവാൻ രാജ സന്നിധിയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ സത്രാജിത്ത് വളരെ ലജ്ജയോടു കൂടി തലതാഴ്ത്തി രത്നം വാങ്ങി കൃഷ്ണൻ്റെ എടുത്ത് തനിക്ക് പറ്റിയ അപരാധത്തിനെക്കുറിച്ച് ആലോചിച്ച് വളരെ വ്യസനത്തോടു കൂടി വീട്ടിൽ പോയി അങ്ങനെ വളരെ ബലവാനായ ഭഗവാനോട് വെറുതെ വൈരം സമ്പാദിച്ചു എന്നുള്ള മനസ്സമാധാനമില്ലായ്മ സത്രാജ്യത്തിനെ എപ്പോഴും വ്യാകുലനാക്കിക്കൊണ്ടിരുന്നു അപരാധം തീർക്കാനായി സത്രാജിത്ത് എന്തു ചെയ്തു വന്നാൽ ദാസ്യേ ദുഹിതരം ദസ്മേ സ്ത്രീരത്നം രത്നമേ വചാ ഉപായോയം സമീചീന തസ്യ നജാന്യഥ അങ്ങനെ തൻ്റെ മകളായ സത്യഭാമയെയും അതുപോലെ തന്നെ സമന്തകമണിയെയും രണ്ടും ഭഗവാന് സമർപ്പിച്ചു സത്യഭാമയെ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഭഗവാൻ ആഹനമണിം പ്രീതി ചാമോ വയം ഭഗവാനാഹനം മണിം പ്രതീക്ഷാമോ തവാസ്താം വയം ഭക്തയം ബലഭാഗിന പക്ഷേ ഭഗവാൻ മണിയെ സ്വീകരിച്ചില്ല മണി സത്രാജ്യത്തിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഭഗവാനും ബലരാമനും രാജ്യത്ത് ഇല്ലാത്ത സമയം നോക്കി അക്രൂരനും കൃതവർമാവും ശതധന്വ എന്നുള്ളവനോട് ഇപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഇല്ലാത്തത് കാരണം ആ ദിവ്യരത്നം കയ്യിൽ എടുക്കാൻ പറ്റിയ സമയമാണ് സത്രാജത്തിൻ്റെ കയ്യിൽ നിന്നും എന്ന് പറയുകയും മാത്രമല്ല സത്രാജത്തിൻ്റെ പുത്രിയായ സത്യഭാമയെ കല്യാണം കഴിച്ചു കൊടു പറഞ്ഞതുപോലെ എന്നത് കാരണം ആ ദേഷ്യവും കൊണ്ട് സത്രാജിത്തിനെ വധിച്ച് രത്നം കൈക്കലാക്കി ശതധന്വൻ ഏവം ഭിന്നാഭ്യാം സത്രാജിത മസത്ത നമ വധി സ്വഭാവക്ഷീണ അങ്ങനെ സത്രാജിത്തിന് ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സത്രാജിത്തിനെ വധിച്ച് വൈരം കൈക്കലാക്കി പക്ഷേ ഇതറിഞ്ഞ് ഭഗവാൻ വളരെ ദേഷ്യപ്പെടുകയും സോമികൃഷ്ണോദ്യമം ജ്ഞാത് പരീപ്സയാ സഖായേ കൃതവർമാണാ മയാചത സജാബ്രവീദ് അങ്ങനെ ഭഗവാന് ദേഷ്യം വന്നു എന്നറിഞ്ഞ ശതധന്മാവ് തൻ്റെ പ്രാണൻ ഭഗവാൻ എടുക്കും എന്നുള്ള ഭയത്തിൽ കൃതവർമാവനോട് ഇങ്ങനെ പറഞ്ഞു ഈശ്വരന്മാരായ ബലരാമനും കൃഷ്ണനും വിരോധം ചെയ്യാൻ അവരുമായി യുദ്ധം ചെയ്യാൻ ഞാൻ ശക്തനല്ല അവരുടെ നേരെ അപരാധം ചെയ്യുന്ന ആരെയും അവർ വിടാറില്ല കംസനെയും അതുപോലുള്ള വളരെ ശക്തി കൂടിയ ഒരുപാട് പേരെ അവർ വധിച്ചിട്ടുണ്ട് ജരാസന്ധൻ തുടങ്ങിയ വളരെ ശക്തി കൂടിയവരെ എല്ലാം വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃതകർമാവിനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും പക്ഷേ ആരും അക്രൂരനാണെങ്കിലും കൃതവർമാണെങ്കിലും ഭഗവാനുമായി വിരോധിക്കാൻ തയ്യാറായില്ല ഏതം ലീലയാ വിശ്വം സ്രജത്യവതി ചേഷ്ടാം വിശ്വസ്രജോയസ്യ നവിദുർമോഹിതാ ജയാ അങ്ങനെ ഏദം ലീലയാ വിശ്വം സജത്യവധിഭന്തിജ ചേഷ്ടാം വിശ്വസ്ര ജോയസ്യ നവിദർ മോഹിതാ ജയ യാതൊരുവൻ ഈ കാണപ്പെടുന്ന സകലത്തെയും യാതൊരു പ്രയാസവും കൂടാതെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്നുവോ ആരുടെ തത്വത്തെ ബ്രഹ്മ ബ്രഹ്മാതി ദേവന്മാർ കൂടി അറിയുന്നില്ലയോ അങ്ങനെയിരിക്കുന്ന കൃഷ്ണനോട് വിരോധിയാകാൻ ആർക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സപ്തഹായനശൈല മുത്താടി കേനപാണിനാ ദലീലയാ ബാല ഉഛലിൻഢ്രിവാർഭകഹ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ബാലൻ ഗോവർദ്ധനപർവ്വതം അടിയോടെ പുഴുകി കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ വളരെ നിസ്സാരമായി എടുത്തു ആ ബാലനോട് ആർക്ക് വിരോധിക്കാൻ സാധിക്കും നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുതകർമ്മണേ അനന്തായ അതിഭൂതായ ആത്മനേ നമ വളരെ ആശ്ചര്യങ്ങൾ നടത്തുന്നതും അങ്ങനെ നിർവികാരനും ആദിമദ്ധ്യാന്തരഹിതനും സമസ്ത ഐശ്വര്യസ്വരൂപനും സർവാത്മാവുമായിരിക്കുന്ന ആ കൃഷ്ണന് നമസ്കാരം അങ്ങനെ കൃഷ്ണൻ്റെ മഹിമയെ ഇവിടെ പറയുന്നു അങ്ങനെ ശതധന്വാവിനെ ഭഗവാൻ പുറകിൽ കൂടി തുരത്തുകയും നിലത്ത് വീണ ശതധന്വാവിനെ ഭഗവാൻ ചക്രം കൊണ്ട് വധിക്കുകയും പിന്നെ വസ്ത്രത്തിൽ രത്നമുണ്ടോ എന്ന് തപ്പുകയും ചെയ്യുന്നു എന്നാൽ ശതുധന്മാ രത്നം അക്രൂറിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അക്രൂരൻ ഇത് ഭഗവാന് തിരിച്ച് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ സമന്തകമണി തിരിച്ച് ഭഗവാന്റെ കയ്യിൽ ലഭിക്കുന്നു ശമന്തകം ദർശയി ജ്ഞാതിഭ്യോ രജ ആത്മന വിമൃജ്യമണിന് ആഭൂയത്തസ്മൈ പ്രത്യുർപ്പയത് പ്രഭു അങ്ങനെ അക്രൂരൻ ജനങ്ങൾക്കെല്ലാം മണി കാണിച്ചു കൊടുത്ത് ഭഗവാനെ ഭഗവാന്റെ കീഴിൽ ഏൽപ്പിക്കുകയും അങ്ങനെ മഹാപ്രഭുവായ ഭഗവാൻ കൃഷ്ണൻ അക്രൂറിന് തന്നെ ആ മണി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാന്റെ ദുഷ്കീർത്തി പോവുകയും ചെയ്യുന്നു ഈ ദുഷ്കീർത്തിക്ക് കാരണം ചതുർത്ഥിയിൽ ഭഗവാൻ ചന്ദ്രനെ നോക്കി എന്നതാണ് കാരണം എന്ന് നാരദസ്വാമി പറയുന്നു ചന്ദ്രന് ഉണ്ടായ മഹാഗണപതിയിൽ നിന്നുണ്ടായ ശാപം കാരണമാണ് ചതുർത്ഥിയിൽ ആര് നോക്കിയാലും അവർക്ക് ദുഷ്പേരുണ്ടാകുന്നത് വിനായക ചതുർത്ഥി ദിവസം ഈ സമന്തകോപാഖ്യാനം ആര് കേൾക്കുന്നുവോ അവർക്ക് അങ്ങനെയുള്ള യാതൊരു ദുഷ്കീർത്തിയും ദുരിതവും ഉണ്ടാവുകയില്ല എന്നതോടുകൂടി ഈ ദശമസ്കന്ധത്തിൽ